ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ അമ്പലംഫലത്ത് പര്യടനം നടത്തി. നിലമ്പൂർ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ ഇന്നേ വരെ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹം റെയിൽവേ മന്ത്രിയെ ഒന്ന് കാണുക പോലും ചെയ്തിട്ടില്ല. വളരെ വളരെ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് വലിയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വയനാടിനോട് ചെയ്തത്. ഇപ്പൊ അദ്ദേഹം വീണ്ടും നമ്മളെ വഞ്ചിക്കുകയാണ്. ഞാൻ വെറുതെ പറഞ്ഞു പോവുകയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. 26 ആം തീയതി കഴിഞ്ഞാൽ അദ്ദേഹം അമേഠിയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും. ഇവിടെ വന്നിട്ട് അദ്ദേഹം പറയുന്നത് വയനാട് എന്റെ കുടുംബമാണെന്നാണ്. പക്ഷെ അദ്ദേഹത്തിന് വയനാട്ടുകാരോട് ഒരു താല്പര്യവുമില്ല. 26 ആം തീയതി വരെ അദ്ദേഹം നമ്മളെ കബളിപ്പിക്കുക. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ, മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക്കുമാർ, ജില്ലാ സെക്രട്ടറി സുനിൽ ബോസ്, ആനന്ദ്കുമാർ, ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട, മണ്ഡലം പ്രസിഡന്റ് ബിജു സാമുവൽ, സെക്രട്ടറി സന്തോഷ്, രമേശ് നായർ, സി കെ കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുക്കോട്ടുംപാടം. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന് കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.